ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ധാബാ സ്റ്റൈൽ പാലക് പനീർ എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ നാട്ടിൽ ചീരയൊക്കെ കിട്ടുന്ന പോലെ ഈ പാലക്ക് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ചീരയാണ്. അതും ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു. അത് നല്ലോണം തിളച്ചതിന് ശേഷം അതൊന്ന് ഓഫാക്കിയിട്ട് ഏകദേശം ഇതൊരു 250 ഗ്രാം പാലക് ചീരയുണ്ട്. അത് ഞാൻ ആ ചൂട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഏകദേശം ഒരു 8 മിനിറ്റ് വരെ ആ ചീര ആ തിളച്ച ചൂട് വെള്ളത്തിൽ അങ്ങനെ തന്നെ അനക്കാണ്ട് വെക്കുക. വീണ്ടും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആ തിളച്ച ചൂട് വെള്ളത്തിൽ തന്നെ ചീര ഒരു 8 മിനിറ്റ് വരേക്കും നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പാലക് ചീര നന്നായിട്ട് അതിലൊരു 8 മിനിറ്റ് നന്നായിട്ട് അതിലൊന്ന് മുങ്ങിക്കിടന്നു. അതിനുശേഷം ഞാനൊരു മിക്സി ജാറിലോട്ട് ഈ പാലക് ചീര മാറ്റാൻ പോവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന നല്ല ചൂടുണ്ട്. മിക്സി ജാറിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നമുക്കത്. എനിക്ക് ചൂടോടെ പലതും മിക്സിയിലിട്ടിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ മിക്സി ജാറിൻ്റെ പുറത്തൊക്കെ തെറിച്ച് നമ്മുടെ ദേഹത്തൊക്കെ തെറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ആരും കാണിക്കാണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ആറുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഒരു സവാള, ഏകദേശം ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു തക്കാളി, 9 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത്രയൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ ഞാനിവിടെ നെയ്യാണ് എടുക്കുന്നത്. നമ്മൾ പിള്ളേർക്കൊക്കെ കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യാം. ഇത് ഞാൻ ഇതുവരെയും വെളിച്ചെണ്ണയിൽ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഒന്നില്ലെങ്കിൽ ബട്ടർ, നെയ്യ് അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ എടുത്തേക്കുന്ന നെയ്യാണ്. നെയ്യ് നല്ലോണം ചൂടാവുമ്പോൾ ഞാൻ ചെറിയൊരു ടീസ്പൂൺ ജീരകം ഇതിലിടുന്നുണ്ട്. അപ്പോൾ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ജീരകമൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും നന്നായിട്ട് ഞാനൊരു ചോപ്പറിലിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അതും കൂടി ഈ നെയ്യിലിട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 8 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ തീരെ പൊടി പൊടിയായിട്ട് ഇത് അരിഞ്ഞേക്കുന്നതുകൊണ്ട് ചീനച്ചട്ടിയിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റുക. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് കറി ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. കാരണം ആ ചീരയിൽ എന്തെങ്കിലും ഒരു ചിലർക്കൊന്നും ആ ചീരയുടെ ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ പിടിക്കില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി കിട്ടും. 10 മിനിറ്റ് ഏകദേശം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ സ്പൂൺ അളവിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. തീ സിമ്മിലാക്കിയിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തു. അതിനുശേഷം പാലക് ചീര മിക്സിയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രേവി നമ്മൾ ഒത്തിരി തിക്കാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര ഗ്രേവി ലൂസാക്കണോ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് മിക്സി ജാറൊന്ന് കഴുകിയെടുത്താൽ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ പാലക്കിൻ്റെ മിക്സ് കൂടി ഈ മസാല കിടന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. ഏകദേശം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ സിമ്മിൽ നന്നായിട്ടൊന്ന് തിളച്ചാൽ മതിയാവും. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ പനീർ, ഞാൻ ഏകദേശം ഈ ഒരു സൈസിലാണ് മുറിച്ച് വെച്ചേക്കുന്നത്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റിയ ഈ മസാല, അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് ചേർത്ത ചീരയുടെ പാലക് ചീരയുടെ പേസ്റ്റ്, പനീർ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് സൈസിലാണോ പനീർ ആവശ്യം ആ ഒരു അളവിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ ഒരളവിലാണ്. ഞാനിതിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിനി എന്താ പറയുക, ചപ്പാത്തിയോ കേരള പൊറോട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വെച്ചങ്ങ് തട്ടുക, അത്രയേ ഉള്ളൂ. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ പാലക് പനീർ കറി റെഡിയാക്കി കഴിഞ്ഞു. വീട്ടിലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവും ഈ കറി. കാരണം പ്രോട്ടീൻ, വിറ്റമിൻസ് എല്ലാം ഇതിലുണ്ട്.
നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫാമിലീസിന് ചെയ്തു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.